കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തിരക്കുകൾക്കിടയിലും വായനയുടെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്ന വി ഡി സതീഷന്റെ ഫേസ്ബുക്ക് കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുകയാണ് നമുക്കെല്ലാവർക്കും വായന ഒരു ഹോബിയല്ല ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് വായനയുടെ ലോകത്ത് ജീവിക്കുന്ന ഒരു നേതാവാണ് വി ഡി സതീശൻ എന്ന തെളിയിക്കുന്ന ഒരു ചെറിയ കുറിപ്പ് മാത്രമല്ല സാധാരണയായി വായനയുടെ മഹത്വം പറയുന്ന ഒരുപാട് നേതാക്കളിൽ നിന്നും വ്യത്യസ്തനായി ഇവിടെ വി ഡി സതീശൻ അദ്ദേഹം വായിച്ച പുസ്തകങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ നിർദ്ദേശിക്കുകയും ചെയ്തു വി ഡി സതീശൻ എം എൽ എയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് വായനയുടെ ലോകത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് സമയപരിധിക്കുള്ളിൽ നിന്ന് നല്ല പുസ്തകങ്ങൾ വായിക്കണമെന്നാണ് നല്ല പുസ്തകങ്ങളെ കുറിച്ച് അറിയുന്നത് വായനക്കാരായ നല്ല സുഹൃത്തുക്കളിൽ നിന്നുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ വായിച്ച എനിക്കിഷ്ടപ്പെട്ട പുസ്തകങ്ങൾ ചുവടെ ചേർക്കുന്നു നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ നിർദ്ദേശിക്കുമെന്നും ഞാൻ കരുതുന്നു ഗ്ലോബൽ ഡിസ്കണ്ടസ് നോം ചോംസ്കി ഓഫ് കൗൺസിൽ അരവിന്ദ് സുബ്രഹ്മണ്യം ഹോമോ ഡ്യസ് ഹരാരെ ട്വന്റി വൺ ലെസൺസ് ഫോർ ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി യുഎൽ നോ ഹരാരെ നോ ഗോഡ് ബട്ട് ഗോഡ് റെസ അസ്ലാൻ വോൾച്ചേഴ്സ് ഫീസ്റ്റ് Joshi Joseph, Partitions of the Heart, Harsh Mander, Ideology and Identity, Pradeep K. Chibar, Rakesh Saxena, The Red Haired Woman, Orhan Pamuk, The Growth Delusion, David Pilling, Third Pillar, Raguram Brajan, Palace of Illusions, Chilra Banerjee Garuni, Power of Subconscious, Dr. Joseph Murphy, The People vs. Democracy, Yasha Monk, Kite Runner, ഖാലിദ് ഹുസൈനി ആൻ സമങ് ദ എലിഫൻസ് സുജാത ഗിൽഡ റീബൽ സുൽത്താൻസ് മനുഎസ് പിള്ളൈ ഫ്ലഡ് ആൻഡ് ഫറി ബി വിജു മാമ ആഫ്രിക്ക ടി ഡി രാമകൃഷ്ണൻ സൂസന്നയുടെ സൂസന്നയുടെ ഗ്രന്ഥപുര അജയ് പി മങ്ങാട്ട് ക്രിയാ ടി പി രാജീവൻ ശലഭം പൂക്കൾ എയ്റോപ്ലെയിൻ സംഗീത ശ്രീനിവാസൻ കാളിദാസൻ കെ സി അജയ്കുമാർ ആദിശങ്കരൻ കെ സി അജയ്കുമാർ ഹെർബേറിയം സോണിയ റഫീഖ് എൻ മകജെ അംബിക സുധൻ മങ്ങാട് ബുധിനി സാറ ജോസഫ് ടിറ്റോണി ഡോക്ടർ എസ് എസ് ലാൽ നിരീശ്വരൻ വി ജെ ജെയിംസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വി ഡി സതീഷൻ എം എൽ എയുടെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത് നമുക്ക് ഏവർക്കും അറിയാം വായന മനുഷ്യന് മാത്രം ലഭിച്ച അത്ഭുത സിദ്ധിയാണെന്ന് മൊബൈലും ആഭരണങ്ങളും തുണികളും വാങ്ങാനുള്ള തിരക്കിനിടയിൽ നാം പലപ്പോഴും സൗകര്യപൂർവ്വം പുസ്തകങ്ങളെ ഒഴിവാക്കുന്നു വായനയുടെ പ്രാധാന്യത്തെ ഇന്നത്തെ സമൂഹം മറന്നുകൊണ്ടിരിക്കെ ഇങ്ങനെയൊക്കെയുള്ള ആഴത്തിലുള്ള പഠിപ്പും അറിവുമുള്ള വായനയും വിദ്യാഭ്യാസവുമുള്ള വി ഡി സതീശൻ എന്ന നേതാവിനെ സമൂഹം കാണാതിരിക്കില്ല ഇങ്ങനെ ഒരു വ്യക്തിയെ തന്നെയാണ് നമ്മുടെ സമൂഹം ആഗ്രഹിക്കുന്നത് കൂടാതെ നിയമസഭയിലെ പ്രശ്നങ്ങൾക്കുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ പ്രതികരണങ്ങളും കേട്ടാൽ തന്നെ അറിയാം അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ ആഴം അല്ലാതെ ഒന്നും രണ്ടും ക്ലാസ്സുകളിൽ മാത്രം പഠിച്ചിറങ്ങി രാഷ്ട്രീയ ലോകത്ത് അഴിമതിയും കള്ളത്തരങ്ങളും കാണിക്കുന്നവരെ അല്ല നമ്മൾ ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും നമുക്ക് വേണ്ടത് വി ഡി സതീഷിനെ പോലെയുള്ള അറിവും വിദ്യാഭ്യാസവും വിവരവുമുള്ള ഒരു നേതാവിനെയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്